ആനക്കര ഗ്രാമത്തിലെ പന്നിയൂർ വരാഹമൂർത്തി വളരെ പ്രസിദ്ധമായ ഹിസ്റ്റോറിക്കൽ ആയ പുരാതന ക്ഷേത്രമാണ്. കുറ്റിപ്പുറത്തുനിന്ന് 7 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഇത് കിടക്കുന്നത്. ഭാരതപ്പുഴ ഇതിൻ്റെ 2 കിലോമീറ്റർ വടക്ക് ഭാഗത്ത് ഒഴുകുന്നുണ്ട്. മുമ്പ് ഈ പുഴ കുറച്ചുകൂടി അടുത്തായിരുന്നു. പുഴ വഴി മാറി ഒഴുകിയിട്ടാണ് ഇപ്പം 3-2 കിലോമീറ്റർ ദൂരത്തേക്ക് പോയത്. ഇത് അടുത്തായിരുന്ന കാലത്ത്, അതായത് പുഴ അടുത്തായിരുന്ന കാലത്ത്, ഇപ്പോൾ 20 മീറ്റർ അകലെ ഉള്ള പന്നിയൂർ തുറ ഒരു പ്രധാന തുറമുഖമായിരുന്നു. ചെറിയ ഇനം കപ്പലുകൾ, വഞ്ചികൾ ഒക്കെ ഇവിടെ അടുത്തിരുന്നു. 3000 കൊല്ലത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ട്. ഇന്ന് ഇപ്പോൾ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളെക്കാളും, അതായത് കേരളത്തിൽ നിന്നുള്ള എല്ലാ ക്ഷേത്രങ്ങളെക്കാളും പഴക്കമുള്ള ക്ഷേത്രമാണ് ഇന്ന് എന്ന് ഇതിനെ വിചാരിക്കണം. 64 ഗ്രാമത്തിലൊന്നാണ്. 3000 ബ്രാഹ്മണ കുടുംബങ്ങൾ ഋക്ക്, യജുസ്, സാമം എന്ന 3 വേദങ്ങൾ പഠിച്ചിരുന്നവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായ മൂർത്തി വരാഹമൂർത്തി ആയിരുന്നു. ഇത് ഈ വരാഹമൂർത്തിയുടെ പ്രാധാന്യം കണ്ടിന്യൂസ് ആയിട്ട് 700 BC മുതൽ 700 AD വരെയും ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് 1400 വർഷത്തോളം തുടർച്ചയായിട്ട് വരാഹമൂർത്തിക്ക് തന്നെയായിരുന്നു പ്രാധാന്യം. ഇവിടെ പന്നിയൂരായിരം എന്ന പേരുള്ള ഒരായിരം പേരുടെ ഒരു വിദ്വത് സദസ്സ്, ഒരു പണ്ഡിത സഭ ഉണ്ടായിരുന്നു. ഇവിടെ 5-ാം നൂറ്റാണ്ടില്, 4-5 നൂറ്റാണ്ടുകളിലെ പെരുന്തച്ചൻ ക്ഷേത്രം പുതുക്കിപ്പണിതതിൻ്റെ ഒരു തെളിവായിട്ട് പെരുന്തച്ഛൻ്റെ കുളിയും ഒരു മുഴക്കോലും അവിടെ തിരികെ വെച്ചതായിട്ട് കാണുന്നുണ്ട്. ഇത് കേരളത്തിൽ ഇത് ഒരു ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല ഉള്ളത് കേട്ടോ. 4-5 ക്ഷേത്രത്തിൽ ഞാനിത് കണ്ടു. അതെന്താന്ന് വെച്ചാല് ഞാൻ പിന്നെ വാസ്തു നോക്കിയപ്പോൾ ശില്പികള് പല ആയുധങ്ങൾ ഇന്നത് വെക്കണം, ശില്പം കൊത്തണേല് ഇന്നന്ന ആയുധം കൊത്തണം എന്നുള്ളതിന് ചില സ്ഥലത്ത് അവസാനം അവര് അവരുടെ ഉളി മുഴക്കോലും തന്നെ കൊത്തി വെക്കണ ഒരു പതിവുണ്ട്. അത് പെരുന്തച്ഛൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. എന്തായാലും 1200 വർഷം മുമ്പ് കുറെ പരദേശി ബ്രാഹ്മണന്മാര് ഈ വിഗ്രഹത്തെ പന്നിയൂർ തുറയില് കൊണ്ടുപോയിട്ട് അവിടെ പുഴയിലിട്ടു. അതിന് പകരം അവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു. അവർക്ക് കൂടുതൽ സുബ്രഹ്മണ്യനോടാണ്, അതുകൊണ്ട് വരാഹമൂർത്തിനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് സുബ്രഹ്മണ്യനെ വെച്ചു. ഇത് വളരെ മഹാക്ഷേത്രമാണ്. മഹാക്ഷേത്രത്തിന്റെ ലക്ഷണങ്ങളെല്ലാം ഒത്ത വലിയ ക്ഷേത്രമാണ്. പെരുമാൾ ഭരണകാലം 1300 കഴിഞ്ഞിട്ട് സാമൂതിരിയും കൊച്ചിയും കൂടി ഭയങ്കര മത്സരങ്ങളുണ്ടായി. ആ കാലത്താണ് ഈ ക്ഷേത്രം വല്ലാണ്ട് ക്ഷയിച്ചു പോയത്. സാമൂതിരിയുടെ 3000 പട്ടാളക്കാരെ ഇവിടുത്തെ ചുറ്റമ്പലും വിളക്കുമാടവും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. നമ്പൂതിരിമാര് രക്ഷയ്ക്കും മനസ്സമാധാനത്തിനും വേണ്ടിയിട്ട് തെക്കൻ കേരളത്തിലേക്ക് ഓടിപ്പോയതായിട്ടാണ് ചരിത്രം. ഈ പെരുന്തച്ഛൻ്റെ കാലത്ത് പകുതി എന്നും അവിടെ മരാമത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെരുന്തച്ഛൻ്റെ കാലത്ത് പെരുന്തച്ഛൻ ഉളി കഴി തിരികെയപ്പോൾ പറഞ്ഞു, ഇത്രേ പന്നിയൂർ അമ്പലം പണി മുടിയില്ല എന്ന് പറഞ്ഞ് ശപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു ഐതിഹ്യം മാത്രമാണ്. എന്നാലും അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കും. ഈ 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലെ അപ്പാത്തടീരി എന്ന് പറഞ്ഞിട്ട് ഒരാള് ദക്ഷിണാമൂർത്തിയുടെ ഒരു ശിലാലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കാൻ കൊടുത്തു. അതിൻ്റെ ജലാധിവാസ സമയത്ത് ആരോ അത് മോഷ്ടിച്ചുകൊണ്ടുപോയി. ഇത് വാരാണസിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ശിവലിംഗം ചതുര ശ്രീകോവിലിൻ്റെ കിഴക്ക് അഭിമുഖമായിട്ട് ശ്രീകോവിലിൻ്റെ വടക്ക് വശത്താണ് ഇത് പ്രതിഷ്ഠിച്ചത്. അവിടെ ഒരു വട്ടെഴുത്ത് താമ്രലിഖിതണ്ട് ഈ അപ്പത്തടീരിയുടെ വക. ഇതിനെ വടക്കേ കോവില് അല്ലെങ്കിൽ വടകോവില് എന്നാണ് പറയുന്നത് ഈ ശിവക്ഷേത്രത്തിന്. വരാഹമൂർത്തി ഇരിക്കുന്നത് മടിയിൽ ഭൂദേവിയോട് കൂടിയിട്ടാണ്. വെള്ളയിൽ നമ്പൂരിയും പുഴക്കര ജയനാസ് നാരായണ നമ്പൂരിപ്പാടും ഒക്കെ 1757 AD, അതായത് വളരെ പുതുതായിട്ട് ഒരു മകരമാസത്തിൽ അശ്വതി നാളിൽ ഒരു ഭൂവരാഹത്തിനെ പ്രതിഷ്ഠിക്കേണ്ടായി. തിരുവിതാംകൂർ മഹാരാജാവ് അയച്ചു കൊടുത്ത ഒരു ശില്പിയാണ് അന്ന് പ്രതിമ ഉണ്ടാക്കി കൊടുത്തത്. 1995 അത് റിനോവേറ്റ് ചെയ്തു. പണ്ട് 3.6 ലക്ഷം പറ നെല്ല് വാർഷിക പാട്ടം കിട്ടിയിരുന്ന മഹാക്ഷേത്രമാണ്. ഇപ്പം അവിടെ 3.6 ലക്ഷം കിട്ടാനുള്ള നെല്ല് കിട്ടാനുള്ള പാട്ടം കിട്ടാനുള്ള വയലൊന്നുമില്ല. വെറും 5.50 ഏക്കർ തോട്ടം മാത്രമേ ഉള്ളൂ. അതിൽ 2 ട്വിൻ ടെമ്പിൾ കോംപ്ലക്സാണ്. ശ്രീകോവിൽ ഒരു ക്ഷേത്ര സമുച്ചയമാണ്. വരാഹമൂർത്തി, ലക്ഷ്മി നാരായണൻ, അത് രണ്ടും കിഴക്കഭിമുഖമാണ്.
ഏറ്റവും പഴയ വരാഹമൂർത്തി ഷ്രൈൻ തെക്ക് ഭാഗത്ത് കാണുന്നതാണ്. അത് ചതുര ദ്വിതല ക്ഷേത്രമാണ്, കിഴക്ക് അഭിമുഖമാണ്, മുഖമണ്ഡപട്ട് നമസ്കാര മണ്ഡപത്തിന്റെ വടക്ക് കിഴക്കായിട്ട് ചെറിയൊരു ഗണപതി അമ്പലം കിഴക്ക് അഭിമുഖമായിട്ടും കാണാം. വലിയമ്പലത്തിന് പുറത്തായിട്ട് അഗ്രമണ്ഡപത്തിന്റെ ഒരു തറ, ഒരു റൂയിൻഡ് തറ, അതിന്റെ മുകളിൽ വലിയ ബലിക്കല്ലും കാണാം. ലക്ഷ്മീനാരായണ ക്ഷേത്രം ചതുര ഏകതലം, നമസ്കാര മണ്ഡപത്തിന്റെ ഒരു തറ മാത്രമേ ഉള്ളൂ. അതിന്റെ നോർത്ത് വെസ്റ്റിലായിട്ട് കുണ്ടിൽ വരാഹം എന്ന് പറഞ്ഞിട്ടൊരു വരാഹമൂർത്തി പ്രതിഷ്ഠ കാണുന്നത്. അതിന്റെ വടക്ക് കിഴക്ക് ഒരു കിണറുണ്ട്. ഈ കുണ്ടിൽ വരാഹത്തിന് ഒരു തറ മാത്രമേ ഉള്ളൂ. അതിന് ഗുപ്ത സ്റ്റൈലിലാണ് ആ കുണ്ടിൽ വരാഹത്തിൻ്റെത്. അപ്പൊ ഗുപ്തകാലത്തായിരിക്കണം ഈ കുണ്ടിൽ വരാഹത്തിനെ പ്രതിഷ്ഠിച്ചത് എന്ന് വിചാരിക്കുന്നു. രണ്ട് ശ്രീകോവിലിനും കൂടിയിട്ട് ഒരു വലിയമ്പലമാണുള്ളൂ. ആ അതിലെ വലിയമ്പലത്തിലെ രണ്ട് വാതിലുണ്ട്, ഒന്ന് ലക്ഷ്മീനാരായണന്, ഒന്ന് വരാഹമൂർത്തിക്ക്. രണ്ട് വാതിലുണ്ട് പ്രവേശനം. തെക്ക് കിഴക്കായിട്ട് ഒരു കൂത്തമ്പല തറയും ഒരു ശാസ്താവിന്റെ ഷൈനും കാണുന്നുണ്ട്. എനിക്ക് ആ കൂത്തമ്പലത്തിന്റെ തറ, അത് വളരെ വലിയൊരു കൂത്തമ്പലമാണ്. ഒരു കാലത്ത് അവിടെ ദേവദാസികൾക്ക് നൃത്തം വെക്കാനുള്ള സ്ഥലം മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് അത് അവർക്കുള്ള അണിയറ അടക്കം വാസ്തു ശൈലിയിൽ പണിതിട്ടുള്ള ഒരു കൂത്തമ്പല. പക്ഷെ എനിക്ക് സങ്കടം തോന്നിയത് എന്താ വെച്ചാൽ ആ കൂത്തമ്പലത്തിന്റെ ഇപ്പൊ ആ മനോഹരമായ അതിന്റെ ആ സോപാനപ്പടിയും ഇതൊക്കെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. തറയുടെ മുകളിലൊക്കെ ആരോ തേക്കും തൈ വെച്ചിരിക്കുന്നു. അത് വളരെ കുറച്ച് ദിവസം കൊണ്ട് ആ കൂത്തമ്പലം ഇല്ലാതെയാവും, ആ ട്രഡിഷൻ തന്നെ ഇല്ലാതെയാവും. പിന്നെ തെക്ക് ഭാഗത്തായിട്ട് പരശുരാമൻ കൊടുത്ത ഒരു മത്സ്യതീർത്ഥം ഉണ്ട്. ഗോപുരത്തിന്റെ നശിച്ചു കിടക്കുന്ന തറ വരാഹമൂർത്തി ഷ്രൈനിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നോർത്തിലെ ഒരു സുബ്രഹ്മണ്യന്റെ ഷ്രൈൻ കാണാം, അത് കിഴക്ക് അഭിമുഖം തന്നെയാണ്. ഭഗവതി ഗണപതി പടിഞ്ഞാറ് അഭിമുഖമാണ്. നോർത്ത് ഈസ്റ്റിലെ ഒരു തീർത്ഥക്കുളമുണ്ട്. ഇനി മൂന്നാമത്തൊരു ക്ഷേത്രം നമ്മൾ പറഞ്ഞത് ശിവക്ഷേത്രം, അത് ചുറ്റമ്പലത്തിന്റെ തറ മാത്രമേ ഉള്ളൂ. സൗത്ത് ഈസ്റ്റിലെ ആണ് തിരപ്പള്ളി. മൊളയറയും കിണറും നോർത്ത് ഈസ്റ്റിലാണ്. ഗണപതി തെക്കേ നാലമ്പലത്തിന്റെ ഒരു തറയുടെ മുകളിലാണ് ഗണപതി ഇരിക്കുന്നത്. വലിയ ബലിക്കല്ല് വലിയമ്പലത്തിന്റെ പുറത്താണ്. ശിവനും വരാഹമൂർത്തിക്കും ദ്വാരപാലകന്മാരെ കാണാനുണ്ട്. വരാഹമൂർത്തി 150 സെന്റിമീറ്റർ ഉള്ള ഇരുന്ത കോലമാണ്. ഇരുന്ത കോലം എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് ഇരുന്തക്കോലം. പഴയ കാലത്തെ ഇരുന്തക്കോലത്തിൽ ഇരിക്കണ വരാഹമൂർത്തിയാണ്. ശംഖം, ചക്രം, താമര, അഭയമുദ്ര. അഭയമുദ്ര വലത്ത് താഴത്തെ കയ്യിലാണ്. ഭൂദേവി മടിയിലിരിക്കുന്നുണ്ട്. ലക്ഷ്മീനാരായണൻ നിൽക്കണ രൂപമാണ്. അത് 120 സെന്റിമീറ്റർ ഉണ്ട്. ചതുർഭുജം, ശംഖം, ചക്രം, താമര. വലത്ത് ലോവർ കയ്യ്, അതായത് വലത്തെ ഭാഗത്ത് താഴത്തെ കയ്യ് കടിബന്ധത്തിലാണ് അഭയമുദ്രയ്ക്ക് പകരം. ഒന്ന് നിൽക്കണതാണ്, ഒന്നിരിക്കണതാണ്. ശിവലിംഗത്തിന് 45 സെന്റിമീറ്റർ, സുബ്രഹ്മണ്യന് 75 സെന്റിമീറ്റർ നിൽക്കണ രൂപമാണ്. കുണ്ടിൽ വരാഹം ഒരു ലിംഗാണ്, 30 സെന്റിമീറ്റർ. ഭഗവതിക്ക് 75 സെന്റിമീറ്റർ, ശിവന് 45 സെന്റിമീറ്റർ, ശാസ്താവിന് 45 സെന്റിമീറ്റർ. മൂന്ന് ഗണപതികളുണ്ട്, എല്ലാം ഇരിക്കണ രൂപമാണ്. ഒന്ന് വരാഹമൂർത്തി ഷ്രൈനില്, ഒന്ന് ഭഗവതി ഷ്രൈനില്, ഒന്ന് ശിവക്ഷേത്രത്തിന്റെ ഷ്രൈനില്. തന്ത്രി ഇവിടെ പണ്ടുകാലം മുതലേ, പരശുരാമൻ നിശ്ചയിച്ച കാലം മുതലേ കരണ നെല്ലൂര് തന്നെയാണ്. പുനഃപ്രതിഷ്ഠ ചെയ്തത് പുഴക്കര ജയനാസാണ്. ഇപ്പോൾ അവിടെ താന്ത്രം ചെയ്യുന്നത് കൽപ്പുഴമന തൃപ്പങ്ങോട്ടുള്ളവരാണ്. ഇവിടെ വരാഹമൂർത്തി ഷ്രൈനിൽ ഞാൻ ഒരുപാട് ലിഖിതങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ പലതും വരാഹമൂർത്തിയെ പ്രകീർത്തിക്കുന്ന നല്ല മനോഹരമായ ശ്ലോകങ്ങളടക്കമുള്ള നല്ല മനോഹരമായ ലിഖിതങ്ങളുണ്ട്. അത് ഞാൻ ഈ ഇങ്ങനത്തെ ഇതിലിപ്പോൾ വെറും ക്ഷേത്രങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ മാത്രം പറയുന്നുണ്ട്, ലിഖിതങ്ങളെ ഞാൻ സ്പർശിച്ചിട്ടില്ല. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാമെന്നുള്ള ഇതിൽ വിചാരിച്ചിട്ടാണ്. ഇനി മലമൽക്കാവ് ശാസ്താവ്, അത് മാനക്കര ഗ്രാമത്തിലെ 15 കിലോമീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് പട്ടാമ്പി, കുറ്റിപ്പുറത്തുനിന്ന് 7 കിലോമീറ്റർ സൗത്ത് ഈസ്റ്റിലെ. മൂന്ന് സ്വയംഭൂ ലിംഗങ്ങളുണ്ട്, ശാസ്താവും പ്രഭയും സാത്യകരും. കൊടുങ്കാടായിരുന്നു അങ്ങനെ പണ്ട് വിറക് കെട്ടുന്ന സ്ത്രീ ചോര കണ്ട കഥ അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പുല്ലിയാട്ട് കിടങ്കുളം നായർ തറവാടിൻ്റെയാണ് ക്ഷേത്രം. പിന്നീടാണ് ശിവനെ പ്രതിഷ്ഠിച്ചത്. ഓരോ ഒരേ പീഠത്തിൽ മൂന്ന് സ്വയംഭൂവും ശിവപ്രതിഷ്ഠയും, അങ്ങനെ നാലെണ്ണം ഒരു പീഠത്തിലുണ്ട്. മൂന്നെണ്ണം സ്വയംഭൂവാണ്, ഒന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗമാണ്. ഇവിടെയാണ് ഒരു പ്രത്യേകത ഉള്ള കൊക്കരണി ഉള്ളത്, ചെങ്കഴുനീർ പൂവ് വിരിയുന്ന കൊക്കരണി. മനോഹരമായൊരു തരം ചുവന്ന അമ്പലമായിട്ട് സാധനമാണ് ചെങ്കഴുനീർ പൂവ്. ചില പ്രതികാരത്തിലൊക്കെ ആ ചെങ്കഴുനീർ പൂവ് അരിഞ്ഞിട്ടുള്ള ആ ഇരുത്തുണ്ടല്ലോ മാധവിയുടെ, ആ പൂവ് വിരിയണ സ്ഥലമാണിത്. അത് സൗഗന്ധിക പുഷ്പത്തിന് തുല്യമാണ് ഇത് എന്നാണ് പറയുന്നത്. കലശത്തിനും പ്രതിഷ്ഠാദിനത്തിനുമാണ് ഇത് സാധാരണ ഉപയോഗിക്കാറ്.
തന്ത്രിയുടെ കത്ത് ഇല്ലാതെ വരുന്ന ആളുകൾക്ക് ഈ പൂവ് കൊടുക്കാറില്ല. എന്നുവെച്ചാൽ വ്രതം എടുത്തിട്ട് തലേ ദിവസം രാത്രി ക്ഷേത്രത്തിലെത്തണം. എന്നിട്ട് സന്ധ്യാ ദീപാരാധന സമയത്ത് ക്ഷേത്രക്കുളത്തിൽ കുളിച്ചിട്ട് ഈറനോടുകൂടി പണം പടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. എന്തിന്? പൂവിരിയാൻ ഈശ്വരനെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കേട്ടാലേ പൂവ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. ആത്മാർത്ഥമാണ് ആ പ്രാർത്ഥന എന്നുണ്ടെങ്കിൽ രണ്ട് കൊക്കറണികളിൽ ഒന്നില്, കലശത്തിന് എത്ര ആവശ്യമുണ്ടോ അത്രയും പൂവ് മാത്രം വിടരും, അതിലധികം വിടരില്ല പൂവ്. പിറ്റേ ദിവസം അതിരാവിലെ പൂജാരി അതെടുത്ത് പറിച്ചു കൊടുക്കും, പിന്നെ ഞാൻ ദക്ഷിണ കൊടുക്കുക. ഇങ്ങനെ ഒരു റയറായിട്ടുള്ളൊരു റിച്വല്. ഈ റിച്വല് ലോക എവിടെയും കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു റയർ റിച്വൽ ഇവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ആ കൊക്കണിയിൽ പൂവുണ്ടാവില്ല. ആദ്യം ചൊരത്ത് പട്ടതിരിപ്പാടിനും പിന്നെ പടിഞ്ഞാറെടുത്ത് നമ്പ്യാർക്കുമാണ് ക്ഷേത്രം കിട്ടിയത്. 1951 ട്രസ്റ്റിമാരായ പടിഞ്ഞാറെപ്പാട്ട് കുടുംബത്തെ ഇത് ഏൽപ്പിച്ചു. സ്വയരേഖതലാണ്, കിഴക്കഭിമുഖമാണ്, പ്രണാളല്ല. കാരണം ഈ സ്വയംഭൂലിംഗം ഭൂനിരപ്പ് തന്നെയാണ്, അതുകൊണ്ട് പ്രണാളല്ല. മുഖമണ്ഡപമുണ്ട്. ചുറ്റമ്പലത്തിന് 5 വാതിലുണ്ട്. ഗടപ്പള്ളി സൗത്ത് ഈസ്റ്റിലാണ്. ഗണപതി തെക്കേ നാലമ്പലത്തിൽ കിഴക്കഭിമുഖം. മൊളയറ വടക്ക് കിഴക്കായിട്ട്, അതിൻ്റെ അടുത്താണ് കിണർ. അഗ്രമണ്ഡപത്തിലെ വലിയൊരു വരിക്കല്ലുമുണ്ട്. പ്രദക്ഷിണ വഴിയുടെ തെക്കേ ഭാഗത്ത് രുദ്രമഹാകാളൻ ക്ഷേത്രം കാണാം. അതിൻ്റെ വടക്ക് ഭാഗത്ത് അഗ്രശാലിയും അതിൻ്റെ കിഴക്ക് കിണറും. ഈ മര്യാദ ചുറ്റുമുള്ള മതിലിൻ്റെ പുറത്ത് 2 സബ്ഷ്രൈൻസ് ഉണ്ട്. ഒന്ന് തെക്ക് പടിഞ്ഞാറ് വേട്ടേക്കരൻ, ഒന്ന് വടക്ക് കിഴക്ക് കൊടുങ്ങല്ലൂരമ്മ. സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് ക്ഷേത്രക്കുളം. സ്വയംഭൂ ശിലകൾക്കും ശിവലിംഗത്തിനും 7.5 സെന്റിമീറ്റർ ഉയരം. ഗണപതി ഇരിക്കുന്നതാണ്, അതിനും 7.5 സെന്റിമീറ്റർ. രുദ്രമഹാകാളൻ കണ്ണാടി ആണ്, അത് 25 സെന്റിമീറ്റർ. വേട്ടേക്കരനും കൊടുങ്ങല്ലൂരമ്മയും മിറർ തന്നെയാണ്, കണ്ണാടി തന്നെയാണ്, 30 സെന്റിമീറ്റർ. മായാടുക്കല്ല് വണ്ടൂരിലത്തെ നെല്ലിയോട്ട് മനയ്ക്കാണ് ഇവിടുത്തെ തന്ത്രം. ആനക്കര ഗ്രാമത്തിലെ തന്നെ നെയ്യൂർ ശിവക്ഷേത്രം, അത് സ്വയംഭൂവാണ്. 17-ാം നൂറ്റാണ്ടിലെ ക്ഷേത്രം പണിതിട്ടുള്ളൂ. സ്ക്വയർ ഏകതലം ചുറ്റമ്പലാണ്. കൽപ്പുഴ തൃപ്പങ്ങോട്ടാണ് തന്ത്രി. പിന്നെ പരശുരാമ പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ദുർഗ, കുറിഞ്ഞിക്കാവ് ദുർഗ, കൂടല്ലൂർ ആനക്കര. അത് കുറ്റിപ്പുറത്തുനിന്ന് 9 കിലോമീറ്റർ തെക്ക് കിഴക്കാണ്. പെരുമ്പലം മണ്ണിയം ജംഗ്ഷനിലാണ്. ഭാരതപ്പുഴ 1 കിലോമീറ്റർ വടക്കായിട്ട് ഒഴുകുന്നുണ്ട്. പരശുരാമ പ്രതിഷ്ഠയായതുകൊണ്ട് വളരെ പുരാതനമാണ് കുറിഞ്ഞിക്കാവ് ദുർഗ കൂടല്ലൂരിലെ. 5 മനകൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരാളായിട്ട്. ഇപ്പൊ 4 അതിലുള്ള ബാക്കിയുള്ളൂ. കുന്നമ്പിള്ളി, കോഴിയാമ്പറ്റ, മാടങ്കോട്ട്, തേറ്റാട്ട്. 1978 ഡിപ്പാർട്ട്മെന്റ് എടുത്തു. സ്ക്വയർ ദ്വിതലാണ്. ചുറ്റമ്പലത്തിന് 3 വാതില്, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, നമുക്ക് ഓരോന്ന് വീതം. പിന്നെ 1 തെക്കുണ്ട്. സൗത്ത് ഈസ്റ്റില് തെടപ്പള്ളി. സൗത്ത് വെസ്റ്റിലെ ഗണപതി, ശാസ്താവ്, വിഷ്ണു, ശിവൻ. കിഴക്ക് ഒരു തകർന്ന് പൊളിഞ്ഞിട്ടൊരു കുളം കാണാണ്ട്. ദുർഗ നിൽക്കണ രൂപമാണ്, 75 സെന്റിമീറ്റർ ആണ്. 2 കൈയേ ഉള്ളൂ. അഭയമുദ്രയാണ് ഒരു കയ്യിൽ, മറ്റേ കൈ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അറിയില്ല എന്തായിരുന്നു മുദ്ര. കഴുത്തിൽ ഒരു ക്രാക്ക് കാണാണ്ട്, അവിടെയൊക്കെ കുത്തി പൊട്ടിച്ച മാതിരിയുള്ള ക്രാക്കുകൾ കാണാണ്ട്. ഗണപതി ഇരിക്കുന്നതാണ്. ശാസ്താവും പ്രഭയും സാത്യകനും 15 സെന്റിമീറ്റർ, ഗണപതി 27 സെന്റിമീറ്റർ. ശിവലിംഗം 15 സെന്റിമീറ്റർ. വിഷ്ണുവിനും ഒരു ലിംഗമാണ് 15 സെന്റിമീറ്റർ. അത് വളരെ റയറാണ്. വിഷ്ണു ലിംഗപ്രതിഷ്ഠ വളരെ റയറാണ്. ഇവിടെ തൃപ്രങ്ങോട്ട് കൽപ്പുഴ മനമിയാണ് ഇവിടുത്തെ തന്ത്രി. ഇത് ഈ 3 ഇതൊക്കെ ആനക്കര പഞ്ചായത്തിലുള്ളതാണ്. ഇനി കൊടാലിൽ മഹാവിഷ്ണു വാമനമൂർത്തിയാണ്. ആനക്കരയെ തന്നെ പെരുമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്, പെരിയമ്പലം എന്നാണ്, വളരെ വലിയ അമ്പലം എന്നുള്ള അർത്ഥത്തിൽ പെരിയ അമ്പലമാണ് പെരുമ്പല. ഇത് അതുപോലെ കൊടാലിൽ എന്നുള്ളത് 2 ഇത് പറയുന്നുണ്ട്. അത് കോതമഹർഷി പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ്. ഗോതാലിലായിരുന്നു കൊതാലിലായത് എന്നാണ് ഒരു വേർഷൻ. എന്തായാലും കുറ്റിപ്പുറത്ത് 4 കിലോമീറ്റർ സൗത്ത് ഈസ്റ്റിലാണ്, കുറ്റനാട് റോഡിലാണ് ആലിൻ്റെ ചോട്ടിൽ. ഭാരതപ്പുഴ ഇവിടെ 1 കിലോമീറ്റർ വടക്ക് ഭാഗത്തായിട്ട് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒഴുകുന്നുണ്ട്. 1982 വരെ ഇത് കിഴക്കിനെടുത്ത് മനയുടെയായിരുന്നു. 500 ഏക്കറാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പം വെറും 99 സെന്റേ ഉള്ളൂ ഈ ക്ഷേത്രത്തിന്.
വാമനമൂർത്തി ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ. ഇത് വളരെ പുരാതനമായ ഒന്നാണ്. 99 സെന്റിൽ 77 സെന്റ് ക്ഷേത്ര സമുച്ചയമാണ്. ദ്വിതല ചതുര ശ്രീകോവിലാണ്. രണ്ട് പ്രണാളുണ്ട്, ഒന്ന് ശ്രീകോവിലിനും ഒന്ന് മുഖമണ്ഡപത്തിനും. നോർത്ത് ഈസ്റ്റിലാണ് കിണർ. ചുറ്റമ്പലത്തിന് 5 വാതിലുണ്ട്. തടപ്പള്ളി വടക്ക് കിഴക്കാണ്. തെക്ക് വശത്ത് ഒരു മലയാണ്, ഒരു ഒരു പർവ്വതമാണ് തെക്ക് വശത്ത്. വേറൊരു ഒരു ചുറ്റുമതില ആവശ്യമില്ല. മറ്റ് 3 ഭാഗത്ത് മാത്രമേ മതിൽ അല്ലെങ്കിൽ മര്യാദ ഉള്ളൂ. വാമനമൂർത്തിക്ക് കൃഷ്ണശിലയാണ്. 135 സെന്റിമീറ്റർ ഉള്ള നല്ല സുന്ദരമായ ഭംഗിയുള്ള വിഗ്രഹമാണ്. ചതുർഭുജം, ശംഖം, ചക്രം, കമണ്ടലു ദണ്ട്, ഇങ്ങനെയാണ് 4. ശംഖം ചക്രമുണ്ട്, താമരയ്ക്കും ഗദയ്ക്കും പകരം കമണ്ടലും ദണ്ടുമാണ്. മൂലസ്ഥാനമുണ്ട് ഇവിടെ. ആ മൂലസ്ഥാനം വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. ഞങ്ങളെ അവിടെ മൂലസ്ഥാനത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ശ്രീകൃഷ്ണനാണ് പ്രതിഷ്ഠ. ആ ശ്രീ ചെറിയ ഒരു അമ്പലം പൊളിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് അതിമനോഹരങ്ങളായ മ്യൂറൽ ചിത്രങ്ങളുണ്ട്. എന്തൊരു സങ്കടമെന്നറിയോ, ആ മ്യൂറൽ ചിത്രങ്ങളെ മുഴുവൻ മഞ്ഞ പെയിന്റ് അടിച്ച് കാണാതെയാക്കിയിരിക്കുന്നു. ഞാൻ അവിടെയുള്ള ചെറുപ്പക്കാരോട് പറഞ്ഞു, കുട്ടികളെ നിങ്ങളിത് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ആരെങ്കിലും പറഞ്ഞിട്ട് ഈ സാധനം ഒന്ന് ഇതാക്കി എടുത്തിട്ട് മ്യൂറൽസ് ഒന്ന് എക്സിബിറ്റ് ചെയ്യൂ. നല്ല സുന്ദരമായ മ്യൂറൽസ് ആണ്. നിങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ എത്ര ഭംഗിയുള്ളത് ഉണ്ടാവില്ല. ശരിക്കും നമുക്ക് ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണാം കൃഷ്ണൻ ഓടക്കോയിൽ ഒളിച്ചു നിൽക്കുന്നതും ഒക്കെ. നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ. ആ ക്ഷേത്രമാകെ തകർന്നു കിടക്കുകയാണ്. മൂലസ്ഥാനം കൽപ്പുഴ തൃപ്രങ്കോട്ട് ആണ് തന്ത്രി. പിന്നെ ആനക്കരയിലെ ശിവക്ഷേത്രം, അതും ഏൻഷ്യൻ്റ് ആണ്. ഋഷി പ്രതിഷ്ഠയാണ്. അദ്ദേഹം പ്രതിഷ്ഠ ചെയ്തിട്ട് തിരുനാവായ വാദ്യാന്മാർക്ക് കൊടുത്തു. വാദ്യാർമഠന്മാർ മഠം ഉണ്ടല്ലോ, അവിടേക്ക് കൊടുത്തു. ചതുര ദ്വിതലാണ്. ചുറ്റമ്പലം 3 വാതിലുണ്ട്. എടപ്പാളിന്ന് 5 കിലോമീറ്റർ തെക്ക് കിഴക്കാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ ഒരു കൊടാലിൽ മഹാദേവ ക്ഷേത്രം മലപ്പുറം ഡിസ്ട്രിക്റ്റ് പറഞ്ഞു. അതും എടപ്പാളിൻ്റെ അടുത്താണ്. ഇവിടെ കൊടാലിൽ മഹാവിഷ്ണു വാമന മൂർത്തി ക്ഷേത്രം ഒറ്റപ്പാലം താലൂക്കിലാണ്. സോ അവിടെയും ഇവിടെയും കൊടാലിൽ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം ഗോതമഹർഷിയുടെ പേരാണെങ്കിൽ അവിടെ ഇവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് പുതിയ ഡിവിഷൻസും പഴയ ഡിവിഷൻസും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കിട്ടുന്നത്. ഇൻ പാസിംഗ് നമുക്ക് റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇത് അഗ്രമണ്ഡപമൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതിൽ എല്ലാം പൊളിഞ്ഞ റൂയിൻഡ് കണ്ടീഷനിലാണ് ഈ ആനക്കര ശിവക്ഷേത്രം. കുളം തെക്ക് ഭാഗത്തുണ്ട്, പടിഞ്ഞാറ് 10 ആയപ്പോരുണ്ട്. മര്യാദ അതായത് ചുറ്റുമ ഒതിരും പൊളിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഗ്രീവത്തിൽ ബ്രഹ്മാവ്, ദുർഗ, വിഷ്ണു, കിരാതം കഥ ഒക്കെ നല്ല ഭംഗിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ശിവൻ കൃഷ്ണശില കൊണ്ട് 37 സെന്റിമീറ്ററാണ്. ഉപദേവനായിട്ടുള്ള ഒരു ശിവനുണ്ട്, അതിന് 30 സെന്റിമീറ്റർ. പിന്നെ ഗണപതി അയ്യപ്പനുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ എരവിമംഗലത്തെ ആനാമ്പറമ്പ് മനയാണ് ഇവിടുത്തെ തന്ത്രി.